കോടതി പരാതി കൊടുക്കും. ഞാൻ വന്നേ കോടതിയിൽ, നിങ്ങളുടെ ഈ കേസായിട്ട് ഞാൻ വരുന്നല്ലേ. നിങ്ങൾ പരാതി ഞാൻ കേസായിട്ട് കോടതി കൊടുക്കാൻ പറഞ്ഞു. നിങ്ങളൊരു വക്കീൽ കുമ്പസനല്ലേ, നിങ്ങളൊരു വക്കീൽ കുമ്പസനല്ലേ. നിങ്ങൾക്ക് അറിയാലോ ഇതിനേക്കാളും നിയമം, നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി കോടതി കൊടുക്കാത്ത. അതിന് മറുപടി ഞാൻ പറയും, എന്താ കോടതി കൊടുക്കാത്ത. ഇല്ലാത്ത നിയമം പറയണ്ട, നിങ്ങൾ നിങ്ങൾ സംസാരിക്കണ്ട. നിങ്ങൾ ഇവരെ പൊട്ടന്മാരാക്ക, ഈ കൊച്ചിയിലെ ഇവരെ പൊട്ടന്മാരാക്ക. ഏയ് സമൂഹത്തിൽ ഇന്ന് തന്നെ വർത്തമാനം പറയും, കാര്യങ്ങൾ അറിയാവുന്നോണ്ട മനസ്സിലായില്ലേ. നിങ്ങൾക്ക് അറിയാതെ ഇവരോട് പറയുന്നില്ലത്, നിങ്ങൾക്കറിയാം. റജിക്കറിയാം, ഒരു അച്ഛന്റെ അപ്പം മരിച്ചപ്പോൾ സംഭവം റജിക്ക് അറിയാലോ. സ്വന്തമായിട്ട് പരാതി കൊടുത്തിട്ട്, സ്വന്തമായിട്ട് പരാതി കൊടുത്തിട്ട് 100 പേര് 200 പേര് സഭകളും കേറി സ്ഥലത്ത് കോടതി ഉത്തരവ് മേടിച്ചു. യാക്കോബ് ബേക്കറി 25 പേര് കേരളം പിന്നോട്ട് പോകും. നല്ല ആളാ നിൽക്കുന്നേ. ആരാ പരാതി കൊടുത്തേ? മാന്യമായി സംസ്കരിക്കുന്നത് ഈ ഇടവക്കാരുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ ഇവിടുത്തെ മാനേജിംഗ് കമ്മിറ്റി മെമ്പറാണ്. അവരെത്രത്തോളം നിൽക്കുന്നു സാർ, നമുക്കത് കേസെടുത്ത് ബാക്കി നടത്തിയിട്ടുണ്ട്. അവർ പിള്ളേരെ കൊണ്ട് നിർത്തി നടത്തുക, നടത്തിക്കോട്ടെ. നമുക്ക് കേസ് എടുത്തിട്ട് ബാക്കി ചെയ്യാൻ സാറേ, കുഴപ്പമില്ല. ഇപ്പൊ ആരും പിടിച്ചിറക്കുന്നില്ല. നമ്മൾ പള്ളിയിൽ നിന്ന് ഇവരെ പിടിച്ചിറക്കിന്ന് പറഞ്ഞൊരു പരാതി വേണം സാർ. 20 കൊല്ലമായിട്ട് 35 ക്രിമിനൽ കേസുകൾ. സാറിത് കേട്ടോ, ഈ പറയുന്നൊക്കെ കേട്ടോ. 35 അല്ല, 187 ക്രിമിനൽ കേസാണ് മൊത്തത്തില്. എന്റെ മേത്തേക്ക് വരണ്ടോ, എന്റെ മേത്തേക്ക് വരണ്ടോ. മാറി മാറി മാറി